ഈ കോവിഡ് 19 എന്ന മഹാമാരിയെ ലോകമാകെ ചെറുത്ത് പരാജയപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിലുള്ള നടപടികൾ ലോകത്താകെ വിവിധ ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും കോവിഡ് 19 നേരിടുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയുണ്ടായി. ലോക്ക്ഡൌണിന്റെ ഭാഗമായി മദ്യഷാപ്പുകൾ അടച്ചിടാനും ബാർ ഹോട്ടലുകൾ അടച്ചിടാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ തീരുമാനം കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൌണിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചു. ഇളവ് വരുത്താൻ തീരുമാനിച്ച കൂട്ടത്തിൽ മദ്യഷാപ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാമെന്നും പറയുകയുണ്ടായി. ഈ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തതിനെ തുടർന്ന് കേരളത്തിൽ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് പരിശോധന നടത്തുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ കള്ള് ഷാപ്പുകൾ മെയ് 13 മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ കള്ളിയെത്ത് വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് തെങ്ങ് ഒരുക്കുന്നതിന് അനുവാദം നൽകുകയുണ്ടായി. തെങ്ങൊരുക്കി തൊഴിലാളികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി തെങ്ങൊരുക്കി. ഇപ്പോഴും കള്ള് ഷാപ്പുകൾ പൂർണ്ണമായും തുറന്ന് പ്രവർത്തനം ആയിട്ടില്ല. എന്നാൽ 2500 പരം കള്ള് ഷാപ്പുകൾ കേരളത്തിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കള്ള് ആവുന്ന ക്രമത്തിൽ ഷോപ്പുകൾ, ലൈസൻസ്ഡ് ഷോപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദേശ മദ്യത്തിന്റെ പ്രശ്നം പരിശോധിച്ചപ്പോൾ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ ചില അനുഭവങ്ങളുണ്ട്. ബീവറേജിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകളിലൂടെയാണ് മദ്യം വിതരണം ചെയ്യുന്നത്, മദ്യം വിൽക്കുന്നത്. ഇത് പലപ്പോഴും വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാകുന്നതിന് സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഈ തിരക്കിനെ എങ്ങനെ നിയന്ത്രിക്കാം? പലപ്പോഴും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത്, ഈ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിരവധി നടപടികൾ ഇതിനകം തന്നെ ബീവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും സ്വീകരിച്ചിട്ടുണ്ട്. ഷാപ്പുകളിൽ കൗണ്ടറിന്റെ എണ്ണം കൂട്ടി, പ്രീമിയർ ഷോപ്പുകൾ പല ഷോപ്പുകളിലും സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രീമിയർ ഷോപ്പുകൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ള നിലപാടെടുത്തും, ഇങ്ങനെ വിവിധ നടപടികളിലൂടെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അതിന്റെ ഭാഗമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായില്ല.